ഈശ്വര, നന്നായി ബാ, നന്നായി മക്കളെ. നാടൻ മുട്ട കിട്ടിയില്ല ചാ, ഇന്ന് ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല നമ്മുടെ അരവിന്ദൻ. ഓ രമണിയെ, ആ പശുവിനെ ഒന്ന് അഴിച്ചിട്ട്. ആഹാ, നേരം വിളിക്കണേനും പിന്നെ ഇറങ്ങിയോ കുഞ്ഞൂട്ടൻ. ദൈവാധീനം ഒത്തു കിട്ടിയത് പറഞ്ഞാ മതിയല്ലോ. എന്ത് കല്യാണം? ആർക്ക്? അരവിന്ദനെ. നന്നായി നടന്നാ കൊള്ളാം. ആ ആളെവിടെ? ഞാൻ നിക്കണോ? നിലവിലെ മൂന്നാളിന്റെ ആരോഗ്യം ഉണ്ട് നിനക്ക്, പിന്നെന്തിനാ അരവിന്ദ ഈ അഭ്യാസമൊക്കെ? അതെ, അച്ഛനില്ല. കുഞ്ഞുകുട്ടനോ? എനിക്കല്ല, കുട്ടിക്കേ. അച്ഛനില്ലാണ്ട് കുട്ടി ഉണ്ടാവടോ? അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അയ്യോ പാവം. അയ്യോ, എന്ന് വെച്ചാ അവിടെ മോശമൊന്നും അല്ല. ആർക്ക്? കുട്ടിയുടെ വീട്ടിലേ. ഞാൻ പാവംന്ന് പറഞ്ഞതേ ഏതോ ഒരു കുട്ടിയുടെ അവിടുത്തെ കാര്യല്ല. പിന്നെ നടക്കാത്തൊരു കാര്യത്തിന് കൂടെ ഓടി നടക്കുന്ന കുഞ്ഞുകുട്ടന്റെ കാര്യാ. നടക്കാത്ത കാര്യോ? വയസ്സത് എത്രയായ അരവിന്ദ? ഓ, 18 വയസ്സ് കഴിഞ്ഞിട്ട് 12 വർഷമല്ലായുള്ളൂ. ആ അതാ പറഞ്ഞത്. ഇനി ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കാൻ ബാക്കിയുള്ളത് കുറച്ച് ഇലക്ട്രിക് പോസ്റ്റിന്റെയും അരവിന്ദന്റെയും മാത്രമേ ഉള്ളൂ. അല്ല, ഒന്നുകൂടെ ബാക്കിയുണ്ട്. എന്റെ അനിയത്തി രമണി, അറിയാലോ, രമണിയേക്കാൾ 2 വയസ്സിനിളയതാ ഉഷ. അവള് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ വീടും കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് കഴിയുന്നു. രമണി ജാതകം, നക്ഷത്രം, ചൊവ്വ, ബുധൻ എന്നൊക്കെ എന്തു പേരിലായാലും ഇപ്പോഴും ഈ കാവുംപുറത്ത് വീടിന്റെ അടുക്കളയിലും കോലായാലും മുറ്റത്ത് മാത്രമായിട്ട് ഒതുങ്ങി വെറുതെ ജീവിക്കണമെന്ന് വരുത്തി തീർക്ക. അവൾ ഒരുത്തന്റെ കൂടെ ജീവിക്കണ കണ്ടിട്ടല്ലാതെ എനിക്കൊരു പെണ്ണും വേണ്ട, കല്യാണവും വേണ്ട. ബാക്കിയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും കെട്ടട്ടാ പെണ്ണ്. എന്തേ? ആ കുഞ്ഞുകുട്ടോ, രാവിലെ നേരത്തെ എണീക്ക. എന്തിനാ? ഒന്ന് മേലണങ്ങി വ്യായാമം ചെയ്യാം. പിന്നെ നല്ല നാടൻ മുട്ട, അതൊന്ന് ചൂടാക്കാനേ പാടുള്ളേ. എന്നിട്ട് ദേ ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ വായലിക്ക് ഒഴിക്കാം. എന്നിട്ട് ദേ വീടിന് ചുറ്റും ഒരു 12 ചുറ്റ് നല്ല വേഗത്തിൽ ഓടണം. ദേ ഇങ്ങനെ കാലു വയ്യാതിരിക്കേ. അവൾക്കൊരു കല്യാണം ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിൽ അത് കൊണ്ടുവാ. അല്ലാതെ അവിടെ ഒരു ചട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ വരല്ലേ. പോ, പോയിക്കോട്ടോ. പോ. അറ്റ കൈക്ക് അരവിന്ദൻ, ഇന്നൊരായൂപ്യ തന്നേ പറ്റും. വേറെ വഴിയില്ലാത്തോണ്ട് അരവിന്ദ രക്ഷിക്കണം. എന്റെ പ്രാരാബ്ദം ഗണേശ, പണ്ടത്തെ റേഷൻ കടയല്ല മോനെ. ഇപ്പോ ആഴ്ചയിലാഴ്ചയിൽ സപ്ലൈ പീസ് കൊണ്ട് അടയ്ക്കേണ്ടതാണെങ്കിലും അന്ന് ഈ ബാഗ് നിറയെ കാശുണ്ടായിരുന്നു. ഇപ്പൊ റേഷൻ കട വെറും ഒരു പേരായി. അരവിന്ദന്റെ ബാഗ് ഇതേ കാലിയായി. നാലും പുലി കിടന്ന മടയല്ലേ, നാലുപൂടെ കാണാണ്ടിരിക്കുന്നു. എന്തു ചെയ്തിട്ടായാലും ഇന്നൊരായൂപ്പിച്ച് തന്നേ പറ്റും. 2 ദിവസം കഴിഞ്ഞ് മടക്കി തരടോ. ഇന്ന് 10 മണിയാ സമയം, ഒരടവ് തെറ്റിയ മതി. ബ്ലേഡ് വിശ്വമ്മന്റെ ആൾക്കാരെ ഒന്ന് വണ്ടി എടുത്തുണ്ടോ? നിന്റെ ഈ പണ്ടാരപ്പരിപ്പ് കേട്ട ആരും വീണു പോവും. പക്ഷെ 2 ദിവസം കഴിയുമ്പോ തിരിച്ചു തന്നില്ലേ ഞാൻ പ്രാരാബ്ദാവും. അത് നിനക്കറിഞ്ഞൂടെ ഞാൻ തെറ്റിക്കൂലെന്ന്. ബ്ലേഡ് അടവായതുകൊണ്ടാണ് അരവിന്ദ. നിനക്കറിഞ്ഞൂടെ ബ്ലേഡിന്റെ മൂർച്ച. ദാ ആ 3 ചക്രത്തിന്റെ പുറത്താ ഞാൻ ഒരു കുടുംബം തട്ടിട്ടി കൊണ്ടുവന്നത്. അതെങ്ങാനും അവരെടുത്തുണ്ടായാ പിന്നെ. ദാ കൊണ്ടടക്കി, നേരം തെറ്റിക്കണ്ട. വലിയ ഉപകാരടാ, ചെല്ലട്ടെ. വന്നല്ലോ കട ഓണറ്. ഒരു ദിവസം നിന്റെ കൈ കൊണ്ട് ഈ കട തുറക്കുന്നുള്ള എന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉസ്മാനെ. അല്ലാ, അതൊരു കഥയാണ് അരവിന്ദ. ഓ, ഒരു അരമണിക്കൂർ വൈകിയതിന് ഇനി ഞാൻ നിന്റെ ഒരു നീണ്ട കഥ കൂടി കേൾക്കണോ? വേണ്ട, കഥയല്ലേ അത്, ഞാൻ എഴുതി വല്ല മംഗളത്തിന് ആ മനോരമക്ക് അയച്ചു കൊടുത്തോളാം. ഇനി ആരും ഇടത്തില് ക്രൈമിന് അയച്ചു കൊടുത്തോളാം. ഈ റേഷൻ കടയും കൊണ്ട് ഇനി വലിയ ഭാവി ഞാൻ കാണില്ല. ഈനാശോട്ടാ, രണ്ടിലൊന്ന് ചായ ഒന്ന് പാലേ. എടാ ഗോപിയേ, അരവിന്ദന്റെ അങ്ങോട്ടൊരു ചായ, ഒരു പാല്. ഈ അരവിന്ദന്റെ ഒരു പാല് കുടി,
ഇവൻ കുടിക്കുന്ന പാലിന്റെ കണക്ക് നോക്കിയാ ഇവനിപ്പൊ സായിപ്പന്മാരെ കടുമ്പ് എത്തിരിക്കണം. പാല് കുടിച്ചാ വെളുത്ത് വരുമോ കഴുത? പാല് കുടിച്ചാൽ വെളുത്ത് വരുമോ കഴുത എന്നല്ല പഴമൊഴി. കാക്ക കുളിച്ചാൽ കൊക്കാവൂന്ന. സപ്ലാപ്പീസ് വരെന്ന് പോണം. ഈ ആഴ്ച സ്പെഷ്യൽ എന്തുണ്ടെന്ന് കേട്ടു. എന്ത് സ്പെഷ്യല്? പുറത്ത് കടയിൽ വിൽക്കണ അരിയേക്കാ വില റേഷൻ കടയിൽ. അരവിന്ദ ടൗണിലേക്കുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നില്ല രമേശ. കടയും തുറന്നിട്ട് വായും തുറന്നിരിക്കരുതേ. പിന്നെ ഇപ്പൊ കത്തോണ്ട് പോകുന്ന ആൾക്കാർ ഈ ചീഞ്ഞ് കൊടുത്ത അരി. ഇത് വീണ്ടും ഇറങ്ങിയ ഇതിറങ്ങിയതാണോ? ഞാൻ കരുതി വല്ല പുലി ഇറങ്ങിയതാണോ? പുലി ഇറങ്ങിയെങ്കിൽ സൈക്കായിരുന്നു. ഇതിന് എന്റെ അരവിന്ദൻ ഉണ്ടാക്കുന്ന വയ്യാവലികൾ എന്തൊക്കെയാണെന്ന് പറച്ചമ്പുരാനി മാത്രം അറിയാം. അയാളൊരു പാവാണോ? കാര്യങ്ങൾ എന്തൊക്കെയാണേലും ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ചു പോവാൻ ഒരാളില്ലേ അരവിന്ദനെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പെണ്ണും പിടക്കോഴിയും കുട്ടികളും ഇല്ലാത്ത നമ്മൾ രണ്ട് വയസ്സന്മാർക്ക് പറയാൻ എന്ത് വിശേഷം പോവാല? കടയിലോട്ട് വരികയാണേ, നല്ല ഒന്നാന്തരം ഒരു ചായ കുടിച്ചു. പെങ്ങളും കുട്ടികളും നോക്കിയേക്കുവേ. അല്ല ഇത് ആരും ഇപ്പതേ ഗോപാലമ്മാവുടെ കാര്യം വിചാരിച്ചേ ഉള്ളൂ. ഞാനിപ്പ ഇങ്ങോട്ട് വന്നേ. അരവിന്ദനെവിടെ? അറിഞ്ഞില്ലേ. ഇല്ല എന്ത്? പെട്ടെന്നായിരുന്നു. എന്ത്? രമേശന്റെ കാര്യക്കാരി സപ്ലാപ്പീസിൽ പോയത്. അപ്പോ തോന്നിയാസം മനുഷ്യനെ പേടിപ്പിച്ചോ. ആ കുമാര, കുരുവില്ലാത്ത മുന്തിരി 1 കിലോ. കുരുവുള്ളത് തിന്നാലേ മാമന് പുളിക്കില്ലേ? അതൊക്കെ അറിയാം. അതെ, 2 കിലോ ഓറഞ്ച്, 1 കിലോ തക്കാളി, 2 കിലോ പേരക്ക. അല്ലേ? അതൊക്കെ അറിയാം. അതെ, ഒരു വലിയ കയറിച്ചക്ക 1. അപ്പഴേ കുട്ടിയേ ഇതെല്ലാം അരവിന്ദന്റെ പട്ടി എഴുതിക്കോട്ടോ. ചെട്ടിയാരടന്ന് മുണ്ട് വേണ്ടേ? ഈ മാമൻ അരവിന്ദനെ വൈറ്റ് വാഷ് ചെയ്തേ പോകൂ. കുഞ്ഞക്കൻ ചെട്ടിയാരുടെ കടയിൽ നിന്ന് പുതിയ സെറ്റ് മുണ്ട് അങ്ങോട്ട് വാങ്ങി. മുണ്ടിനൊക്കെ എന്താ വില? കയ്യിലുള്ള ചില്ലാന എന്നിട്ട് അവിടെ കൊടുത്തോ ഏട്ടൻ. ഏയ്, ഞാൻ കൊടുത്താൽ ഈ അങ്ങാടി നാരെങ്കിലും ഇത് വാങ്ങിക്കുമോ? അത് അരവിന്ദൻ തന്നോളും, അരവിന്ദൻ തന്നോളും. അരവിന്ദൻ അങ്ങാടി അല്ലടി അത്. എന്താണോ ഒരു അങ്ങാടി മുഴുവൻ ഉണ്ടല്ലോ സൈക്കിളും പേര്. ടൗണിൽ ചെന്നപ്പോ ഉഷയുടെ അവിടെ ഒന്ന് കേറി, അവരുണ്ട് ഇങ്ങോട്ട് വരെ ഒരുങ്ങിക്കണു. കടയിൽ ചെന്നപ്പോ ഗോപാലമാമ വന്നു എന്ന് അറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചു. മത്സ്യവരാക, പച്ചമൃഗാദി പച്ചക്കറികളൊക്കെ ഉണ്ട്. എന്താ മോനെ ഈ വഴിക്കൊന്നും കാണുന്നില്ല? ഇടയ്ക്ക് വലിയൊലിപ്പം കൂടിയടും. ആഹാ, അപ്പൊ പുരോഗതി ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് നിക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഏട്ടന്. ഇവിടെ ഈ കണ്ട ആളും സ്ഥലവും ഒക്കെ ഇല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാനില്ലേ പിന്നെ അവിടെ ആരാ? വീടടച്ചിട്ട് എത്ര ആളാ നിക്കുക? ആയ കാലത്ത് ഒരു പെണ്ണും കെട്ടി 1.5 ഡസം മക്കളുണ്ടായിരുന്നു. ഈ കെത്തി വരോ? വരരുത്, ആർക്കും വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള ചില പരിപാടികളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. മൂക്കിലേക്കുള്ള പഞ്ഞായിട്ട് കാലം വെയിറ്റ് ചെയ്യാ. അതിനിടയിൽ ഇപ്പൊ കല്യാണം. എനിക്കല്ലടാ കുരങ്ങ, ഈ വീട്ടിൽ ചെന്നതൊക്കെ നടത്താനുണ്ട്. നല്ലൊരു കാര്യം പറഞ്ഞ് നാക്കീന്ന് വീണില്ല. കോടിപതിയും കുടുംബവും മുറ്റത്ത്. ഗോപാലമാമയ്ക്ക് ഞങ്ങൾ LIC-ക്കാരുടെ ഒരു ഐശ്വര്യം മനസ്സിലായല്ലോ. ഇത് കണ്ടോ, LML Adreno 100 CC. സിൽവർ ഗ്രേ കിട്ടാൻ പറ്റ പാടെ, വിലയും കൂടുതലാണേ. ഓക്കെ, ഉണ്ടായിട്ട് എന്താ? കാൽ കാശിന്റെ ഉപകാരം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താ അല്ല, ഈ കോടിപതിയന്മാർ വിചാരിച്ചാൽ എന്താ നടക്കാത്തെന്ന് പറയുകയായിരുന്നു. കോടിപതി അമ്മാമ കളിയാക്കൊന്നും വേണ്ട. രണ്ടാം കോടിപതി ആയല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ പത്രത്തില്. അതിപ്പോ ആണി രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞും പത്രത്തിൽ ആൾക്കാരുടെ ഫോട്ടോ വരും. ഫാർമസിക്കാരുടെ പരസ്യൂടാത്തെ 3-4 വയസ്സിന് ഇളയതാ ഉഷ. അവിടെ കൊച്ചിനെ ഇങ്ങനെ എടുത്തും കളിപ്പിച്ചും രമണി ഇങ്ങനെ. കാര്യമില്ലാണ്ട് കോരു പനയും കയറൂലെന്ന് കേട്ടിട്ടില്ലേ? ഇല്ലാത്ത കാശും ബസ്സിന് കൊടുത്ത് ഇക്കണ്ട ദൂരം അത്ര യാത്രയും ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ വന്നത് വെറുതെ ആണെന്നാണോ വിചാരിച്ചത്? ദിനേശൻ നല്ല ഒന്നാം തരം തറവാടിയാ, ജാതകവും ചേരും. ഉഷയ്ക്കൊരു കൂടും കുടുംബവും കുട്ടിയായിട്ടും രമണീനെ പിന്നെയും ഈശ്വരൻ നിർത്തിയത് ഇങ്ങനെ നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടിയായിരിക്കും. വെറുതെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിച്ച് ഒരിക്കൽ കൂടെ സങ്കടപ്പെടുത്താനാവാതിരുന്ന നല്ലത്.
ഇപ്പോഴും മനസ്സിലുള്ള വേദന ആരോടും പറയാതെ കൊണ്ട് നടക്കുക എന്റെ കുട്ടി. ഈ ജാതക ദോഷം എന്ന് പറഞ്ഞാൽ ആരും കരുതി കൂടി ചെയ്യണമല്ലോ. ഇതിപ്പോ മഹാഭാഗ്യം ഒത്തു വന്നിരിക്കുന്നു. ദൈവത്തിൻ ശ്രീകോവിൽ തേടും ആയിരത്തിൽ ഒരുവൻ.